സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ടു പൊസിഷൻ സിന്തസിസും ത്രീ പൊസിഷൻ സിന്തസിസുമാണ്. സിന്തസിസും ത്രീ പൊസിഷൻ സിന്തസിസും ആയിരുന്നു. സോ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ടു പൊസിഷൻ സിന്തസിസ് പ്രോബ്ലത്തിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. അതിൽ സ്ലൈഡറിൻ്റെ രണ്ട് പൊസിഷൻ തന്നിട്ടുണ്ടാവും. സ്ലൈഡറിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇത്, സ്ലൈഡറിൻ്റെ ഫൈനൽ പൊസിഷൻ ഇത്. അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ രണ്ട് പൊസിഷൻ തന്നിട്ടുണ്ടാവും. ക്രാങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇത്, ക്രാങ്കിൻ്റെ ഫൈനൽ പൊസിഷൻ ഇത്. അതാണ് വണ്ണും ടൂവും കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വണ്ണ് ഇനീഷ്യൽ പൊസിഷൻ, ടൂ ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഈ ആംഗിൾ തീറ്റ തരാം തരാതിരിക്കാം. ഈ ആൽഫ തന്നിട്ടുണ്ടാവും. ക്രാങ്ക് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ആൽഫ ഡിഗ്രി കറങ്ങിയാണ് ഫൈനൽ പൊസിഷനിൽ എത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ക്രാങ്ക് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിഗ്രി ആൽഫ റൊട്ടേറ്റ് ചെയ്ത് ഫൈനൽ പൊസിഷനിൽ എത്തുമ്പോൾ സ്ലൈഡർ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇടത്തേക്ക്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. സോ ഇത് വെച്ചൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം സിന്തസൈസ് ചെയ്യണം. അതായത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആൽഫ മൂവ് ചെയ്യുമ്പോൾ എസ് ഡിസ്റ്റൻസ് സ്ലൈഡർ മൂവ് ചെയ്യുന്ന രീതിയിലൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഡിസൈൻ ചെയ്യണം. അതാണ് ടു പൊസിഷൻ സിന്തസിസ്. ഇതിനെ ടു പൊസിഷൻ സിന്തസിസ് എന്ന് പറയാൻ കാരണം ഇവിടെ ക്രാങ്കിൻ്റെ രണ്ട് പൊസിഷനും സ്ലൈഡറിൻ്റെ രണ്ട് പൊസിഷനുമാണ് തന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും രണ്ട് പൊസിഷനാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മെക്കാനിസം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ടു പൊസിഷൻ സിന്തസിസ്. ഓക്കെ, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറലി ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം സൂപ്പർസ്റ്റ് സിന്തസിസ് വരയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്, ഹൊറിസോണ്ടൽ ആക്സിസ് ആയ എ എക്സ് വരയ്ക്കുക. ഇതാണ് ഹൊറിസോണ്ടൽ ആക്സിസ്, ഡോട്ടഡ് ആയിട്ട് വരയ്ക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും സ്ലൈഡർ എന്ന് പറയുന്നത് ഒരു ഈ ഡിസ്റ്റൻസ് മാറിയാണ് സ്ലൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പറഞ്ഞിട്ടില്ല എങ്കിൽ സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്നത് ഈ എ എക്സ് എന്ന് പറയുന്ന ആക്സിസ് തന്നെയായിരിക്കും. അതല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്ലൈഡർ ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയ ഈ മാറിയാണ് സ്ലൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എ എക്സിൽ നിന്നും ഈ ഡിസ്റ്റൻസ് എടുത്ത് ഒരു ആക്സിസും കൂടെ വരയ്ക്കുക. ഇതാണ് ഇതിനെ ഓഫ്സെറ്റ് ആക്സിസ് എന്ന് വിളിക്കും. ഈ ഓഫ്സെറ്റ് ആക്സിസ് കൂടി ആയിരിക്കും സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരിക്കലും ഇതൊന്നും ഡയമെൻഷൻസ് ഇതൊന്നും ചോദിക്കത്തില്ല, പ്രൊസീജിയറേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. സോ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഇവിടെ വരയ്ക്കുക. ഓക്കെ, സോ നമ്മളിപ്പം എ എക്സ് വരച്ചു, ഓഫ്സെറ്റ് ആക്സിസ് വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ എയിൽ നിന്ന് സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് അത് എത്രയാണ്? എസ്. അതിൻ്റെ പകുതി എത്രയാണത്? എസ് ബൈ ടു ഡിസ്റ്റൻസ് സ്ലൈഡർ എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത്, സ്ലൈഡർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഇടത്തേക്ക്. സോ സ്ലൈഡർ ഇടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എസ് ബൈ ടു മെഷർ ചെയ്യുക. സോ ഈ എസ് ബൈ ടു എന്ന് പറയുന്നത് സ്ലൈഡർ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഇങ്ങോട്ടേക്ക് എടുത്ത് അവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എ കിട്ടി, ഇ കിട്ടി. ഇനി എയിലൂടെയും ഇയിലൂടെയും രണ്ട് വെർട്ടിക്കൽ ലൈനുകൾ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈന് പേരിടുക, പി എ പി ഇ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈ ലൈൻ, അതായത് നമ്മൾ എയിലൂടെ വരച്ച വെർട്ടിക്കൽ ലൈനായ പി എ, അതാണ് നമ്മളുടെ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു ഈ ലൈനായിരിക്കും. സോ ഈ ലൈനിൽ നിന്നും ക്രാങ്ക് കറങ്ങുന്ന ആംഗിൾ അതെത്രയാ? ആൽഫ. ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ ഏതാ? കൗണ്ടർ ക്ലോക്ക് വൈസ്. ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതേതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഈ ലൈനിൽ നിന്നും ക്രാങ്ക് കറങ്ങുന്ന ആംഗിളിൻ്റെ പകുതി ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്ത്, സോ ആൽഫ ബൈ ടൂ ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ, ഇപ്പോൾ ഈ വരച്ച ലൈൻ
നമ്മൾ നേരത്തെ ഇയിൽ നിന്ന് വരച്ച വെർട്ടിക്കൽ ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് R1. R1 എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റിലേറ്റീവ് പോൾ. സോ PR1 നമുക്ക് കിട്ടും, PR1 നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ക്രാങ്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷനായ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ എടുത്ത് ക്രാങ്ക് വരയ്ക്കുക. ക്രാങ്കിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുക. തീറ്റയും ഡയമെൻഷനും തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഇഷ്ടമുള്ള ഡയമെൻഷനും ഇഷ്ടമുള്ള ആംഗിളും അസ്യൂം ചെയ്ത് അത് എഴുതണം. അസ്യൂമിങ് ഇനിഷ്യൽ ആംഗിൾ തീറ്റ ടു ബി ഇത്ര, ലെങ്ത് ഓഫ് ക്രാങ്ക് ടു ബി ഇത്ര എന്ന് അസ്യൂം ചെയ്ത് AB എന്ന ക്രാങ്ക് വരയ്ക്കുക. AB എന്ന് പറയുന്ന ദാ ഈ ക്രാങ്ക് ഇവിടെ വരച്ചു വെച്ചു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ജോയിൻ R1B. R1 B കൂടെ ജോയിൻ ചെയ്യുക. ദെൻ മെഷർ ആംഗിൾ PR1E. PR1E എന്ന് പറയുന്ന ആംഗിൾ, അതേത് ആംഗിൾ? ദാ ഈ കാണുന്ന ആംഗിൾ PR1E മെഷർ ചെയ്യുക. PR1E മെഷർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ വരച്ച R1B നിന്നും അതേ ആംഗിൾ മുകളിലേക്കെടുത്ത് ഒരു ഡോട്ടഡ് ലൈൻ R1-ൽ നിന്ന് വരയ്ക്കുക. ആ ഡോട്ടഡ് ലൈൻ നമ്മളുടെ ഓഫ്സെറ്റ് ആക്സിസെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് സ്ലൈഡർ വരുന്നത്. സപ്പോസ് ഇവിടെ ഓഫ്സെറ്റ് ആക്സിസ് ഇല്ലായിരുന്നു എങ്കിൽ ആ ലൈൻ എവിടെയാണോ നമ്മളുടെ AX എന്ന് പറയുന്ന ഈ ലൈനെ മീറ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും സ്ലൈഡർ വരിക. ഓക്കെ, സോ സ്ലൈഡർ വരച്ചു, ഇതാണ് നമ്മളുടെ സ്ലൈഡർ. ഇനി എന്താ വേണ്ടേ? ജോയിൻ ബി ആൻഡ് ദ സ്ലൈഡർ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ മെക്കാനിസം. നമ്മളുടെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം അപ്പോൾ ഏതാ? AB C. ഡി എന്ന് പറയുന്നത് ഫിക്സഡ് ലിങ്ക്. അപ്പോൾ ഇതാണ് ടു പൊസിഷൻ സിന്തസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇത് ഞാൻ ഒന്നും കൂടെ പറയാം, പെട്ടെന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്, സ്റ്റെപ്പുകൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടുള്ള AX വരയ്ക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ആക്സിസ് വരയ്ക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ് S. അത് സ്ലൈഡ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇടതുവശത്തേക്കാണ് സ്ലൈഡ് ചെയ്യുന്നത്. സോ സ്ലൈഡിംഗ് ഡിസ്റ്റൻസിൻ്റെ പകുതി, അതായത് S/2, സ്ലൈഡിംഗ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ A നിന്ന് എടുത്ത് വരയ്ക്കുക. സോ ഈ A നിന്ന് സ്ലൈഡിംഗ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? സ്ലൈഡിംഗ് ഡയറക്ഷൻ ഇങ്ങോട്ട്, സ്ലൈഡിംഗ് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എടുത്ത് S/2 എടുത്ത് ഈ ലൈനിൽ S/2 എടുത്ത് ഇ എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് Aയിലൂടെയും Eയിലൂടെയും വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. അതിന് PA എന്നും PE എന്നും പേരിടുക. അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഈ ലൈനെ വിളിക്കുന്ന റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ലൈൻ എന്നാണ്. ഈ ലൈനിൽ നിന്നും ക്രാങ്ക് കറങ്ങുന്ന ആംഗിൾ, ക്രാങ്ക് കറങ്ങുന്ന ആംഗിൾ എത്രയാണ്? ആൽഫ. അതിൻ്റെ പകുതി, അതെത്രയാണ്? α/2. ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ്, ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ ഏതാ? ക്ലോക്ക് വൈസ്. ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? കൗണ്ടർ ക്ലോക്ക് വൈസ്. സോറി, ക്രാങ്ക് കറങ്ങുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ്, ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. സോ ഈ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ റെഫറൻസ് ലൈനിൽ നിന്നും α/2 ക്ലോക്ക് വൈസിലെടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഇയിൽ നിന്നും മുകളിലേക്ക് വരച്ച ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് R1 എന്ന് കൊടുക്കുക. ഇതാണ് നമ്മളുടെ റിലേറ്റീവ് പോൾ. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം നമ്മൾ വരച്ച റിലേറ്റീവ് പോൾ ഇതാണ്. അങ്ങനെ നമുക്ക് PR1 കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രാങ്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ക്രാങ്ക് AB വരയ്ക്കുക. ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷനായ തീറ്റ ക്വസ്റ്റ്യനിൽ തരാം തരാതിരിക്കാം. ക്രാങ്കിൻ്റെ ഡയമെൻഷൻ AB ലെങ്ത് തരാം തരാതിരിക്കാം. തന്നില്ല എങ്കിൽ ഡയമെൻഷൻ ഇഷ്ടമുള്ളത് അസ്യൂം ചെയ്ത് AB വരയ്ക്കുക. ഇതൊരു പ്രൊസീജിയറാണ്, ഒരിക്കലും ഇങ്ങനെ പ്രോബ്ലം ചോദിക്കത്തില്ല. ഈ മൊഡ്യൂളിൽ നിന്നും പ്രൊസീജിയർ മാത്രമേ ചോദിക്കത്തുള്ളൂ. സോ AB വരയ്ക്കുക. AB എത്ര? ഇവിടെ B മാർക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് മെഷർ ആംഗിൾ PR1E. ഈ ആംഗിൾ മെഷർ ചെയ്യുക.
തൊട്ട് മുമ്പ് വരച്ച ആർ വൺ ബിയിൽ നിന്നും അതേ ആംഗിളും മുകളിലേക്ക് എടുത്തൊരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ഈ ഡോട്ടഡ് ലൈൻ ഈ ആക്സിസയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന നമ്മളുടെ ഓഫ്സെറ്റ് ആക്സിസയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് സ്ലൈഡർ വരുന്നത്. സപ്പോസ് ഇവിടെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ ആ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എ എക്സിലായിരിക്കും. ഓക്കെ, സോ ഇവിടെയായിരിക്കും സ്ലൈഡർ വരിക. സോ സ്ലൈഡർ വന്ന് കിട്ടിക്കഴിഞ്ഞാൽ മെക്കാനിസം കംപ്ലീറ്റ് ചെയ്യുക, എ ബി ഡാർക്ക് ചെയ്യുക, ബി സി ഡാർക്കൺ ചെയ്യുക, സ്ലൈഡർ ഡാർക്കായിട്ട് വരയ്ക്കുക. ഇതാണ് ടു പൊസിഷൻ സിന്തസിസ് ഓഫ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇതാണ് എൻ്റെ നേരത്തെ പറഞ്ഞു തന്ന അതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാം. തൊട്ടടുത്ത സ്ലൈഡിൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്ന അതേ പ്രൊസീജിയറുണ്ട്. ഇതാണ് പ്രൊസീജിയർ, ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്പുകളാണ്, വൺ ബൈ വൺ അതേ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിങ്ങനെ തരാൻ കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രൊസീജിയർ ആയിരിക്കും ചോദിക്കുക. പ്രൊസീജിയർ ചോദിക്കുമ്പോൾ ഇതേപടി ഇത്രയും സ്റ്റെപ്പോട് കൂടി ആ ഫിഗർ വരച്ച് വെച്ചാലേ മുഴുവൻ മാർക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും സ്റ്റെപ്പ്, അതിപ്പോൾ സ്റ്റെപ്പിൻ്റെ എണ്ണം 9ഓ 10ഓ 11ഓ ആയാലും കുഴപ്പമില്ല, ഇത്രയും സ്റ്റെപ്പുകൾ ഉണ്ടാവണം, ഒന്നും സ്കിപ്പ് ആവരുത്. സോ അടുത്തത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ തൊട്ടുമുമ്പ് നിങ്ങൾ പഠിച്ചത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ടു പൊസിഷൻ സിന്തസിസ് ആയിരുന്നു. സോ അവിടെ ക്രാങ്കിൻ്റെ രണ്ട് പൊസിഷനും തരും, സ്ലൈഡറിൻ്റെ രണ്ട് പൊസിഷനും തരും, അതിൽ നിന്ന് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രീ പൊസിഷൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ക്രാങ്കിൻ്റെ എത്ര പൊസിഷൻ തരും? ത്രീ. സ്ലൈഡറിൻ്റെ എത്ര പൊസിഷൻ തരും? ത്രീ. സോ ക്രാങ്കിൻ്റെയും സ്ലൈഡറിൻ്റെയും മൂന്ന് പൊസിഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്നൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഉണ്ടാക്കി വെക്കണം. അതാണ് ത്രീ പൊസിഷൻ സിന്തസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സോ ഇതൊക്കെ നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരിക്കും തരിക, ക്രാങ്കിൻ്റെ മൂന്ന് പൊസിഷൻ തന്നിരിക്കാം. സോ ക്രാങ്കിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ തീറ്റ, ഇത് തരാൻ തരാതിരിക്കാൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. സോ അത് വെച്ച് നിങ്ങൾ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ക്രാങ്ക് എ ബി, അതാണ് വണ്ണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ക്രാങ്ക് ആൽഫ വൺ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നു, അതാണ് ദാ ഈ കാണുന്ന പൊസിഷൻ. ദെൻ എഗെയിൻ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ക്രാങ്ക് ആൽഫ 2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തേർഡ് പൊസിഷനിൽ എത്തുന്നു, അതാണ് ഇത്. സോ ഇനീഷ്യൽ പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഓക്കെ, സിമിലർലി സ്ലൈഡറിൻ്റെയും മൂന്ന് പൊസിഷൻസ് ഉണ്ടാവും. ക്രാങ്ക് ഇനീഷ്യൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ സ്ലൈഡർ ഇവിടെയായിരിക്കും. ക്രാങ്ക് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരുമ്പോൾ സ്ലൈഡർ എസ് വൺ ടു ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇടത്തേക്ക് മൂവ് ചെയ്ത് ഇവിടെ വരും. ഓക്കെ, ക്രാങ്ക് ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ആൽഫ 2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തേർഡ് പൊസിഷനിൽ എത്തുമ്പോൾ സ്ലൈഡർ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും സ്ലൈഡ് ചെയ്ത് ഇടത്തേക്ക് സ്ലൈഡ് ചെയ്ത് ഈ തേർഡ് പൊസിഷനിൽ വരും. സോ ഇനീഷ്യൽ സ്ലൈഡിംഗ് ഡിസ്റ്റൻസ്, ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോഴുള്ള സ്ലൈഡിംഗ് ഡിസ്റ്റൻസ് എസ് വൺ ടുവും ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷനിലേക്ക് വരുമ്പോഴുള്ള ഡിസ്റ്റൻസ് എസ് വൺ ത്രീയും. ഓക്കെ, ഇതാണ് മൂന്ന് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് വാല്യൂസേ കാണത്തുള്ളൂ. ആൽഫ വൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എസ് വൺ ടു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു, ആൽഫ ടു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എസ് വൺ ത്രീ, ഇതാ രണ്ട് വാല്യൂസേ കാണത്തുള്ളൂ. പക്ഷേ ഈ രണ്ട് വാല്യൂസ് കൊണ്ട് നമുക്ക് ആ ക്രാങ്കിൻ്റെയും സ്ലൈഡറിൻ്റെയും മൂന്ന് പൊസിഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ടു പൊസിഷൻ സിന്തസിസും ത്രീ പൊസിഷൻ സിന്തസിസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അത് മാറിപ്പോവരുത്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ടു പൊസിഷൻ സിന്തസിസിൽ ക്രാങ്കിൻ്റെ രണ്ട് പൊസിഷനും സ്ലൈഡറിൻ്റെ രണ്ട് പൊസിഷനും ഉണ്ടാവുള്ളൂ. ത്രീ പൊസിഷൻ സിന്തസിസിൽ ക്രാങ്കിൻ്റെ മൂന്ന് പൊസിഷനും സ്ലൈഡറിൻ്റെ മൂന്ന് പൊസിഷനും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ആംഗിൾസും ഓർത്തിരിക്കണം. ത്രീ പൊസിഷൻ സിന്തസിസിൽ ആൽഫ വൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എസ് വൺ ടു ഡിസ്റ്റൻസ് സ്ലൈഡ് ചെയ്യും, ആൽഫ ടു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എസ് വൺ ത്രീ ഡിസ്റ്റൻസ് സ്ലൈഡ് ചെയ്യും. ഇതേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ്, അതായത് ഈ വാല്യൂസാണ് ഇമ്പോർട്ടൻ്റ്. ഈ തീറ്റ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം തീറ്റ മിക്കവാറും നമ്മൾ അസ്യൂം ചെയ്യുകയായിരിക്കും, ക്വസ്റ്റ്യൻ തരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊസീജിയർ ആക്ച്വലി നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. അത് രണ്ട് തവണ ചെയ്യുന്നു എന്ന് മാത്രം, അതല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ എ എക്സ് ആക്സിസ് വരയ്ക്കുക. ഓക്കെ, ഇനി
ഈ എയിൽ നിന്ന് സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ പകുതി സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് എടുക്കുക. സോ സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ പകുതി എസ് വൺ ടു ബൈ ടു, സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ്. സ്ലൈഡർ സ്ലൈഡ് ചെയ്യുന്ന എങ്ങോട്ടായിരുന്നു? ഇടത്തേക്കാണ്, കാരണം ഫസ്റ്റ് പൊസിഷൻ വലത്, സെക്കൻഡ് പൊസിഷൻ ഇടത്ത്, തേർഡ് പൊസിഷനും ഇടത്തായിരുന്നു. സോ അപ്പോൾ സ്ലൈഡർ വലത്തു നിന്ന് ഇടത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇവിടെ നിന്നും വലത്തേക്കാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. എസ് വൺ ടു ബൈ ടു എടുത്ത് ഇ എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക. സിമിലർലി എയിൽ നിന്നും സ്ലൈഡർ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷനിലേക്ക് എത്തുന്ന എസ് വൺ ത്രീ ഡിസ്റ്റൻസിൻ്റെ പകുതി ആ സ്ലൈഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് എടുക്കുക. എസ് വൺ ത്രീ ബൈ ടു എടുത്ത് എഫ് എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇനി എ, ഇ, എഫ് എന്നീ പോയിൻറ്റിലൂടെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക. അതിന് പി എ, പി ഇ, പി എഫ് എന്ന് പേര് കൊടുക്കുക. സോ ഈ വരച്ച പി എ ആണ് നമ്മളുടെ ബെഞ്ച് മാർക്ക് ലൈൻ അല്ലെങ്കിൽ റഫറൻസ് ലൈൻ. ഇതിൽ നിന്നാണ് ഇനി നമ്മൾ അങ്ങോട്ട് ആംഗിൾ എടുക്കുന്നത്. ഇതിൽ നിന്നെടുക്കുന്ന ആംഗിൾസ് എന്താണ്? ക്രാങ്ക് കറങ്ങുന്ന ആംഗിൾസ്, ക്രാങ്ക് കറങ്ങുന്ന ആംഗിളിൻ്റെ പകുതി, ക്രാങ്ക് കറങ്ങുന്ന ആംഗിളിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ്. സോ ആൽഫ വൺ ബൈ ടു. ക്രാങ്ക് കറങ്ങുന്നത് ഇങ്ങനെയായിരുന്നു, നമുക്കെടുക്കേണ്ടത് ഇങ്ങനെ. അതിൻ്റെ പകുതി ആൽഫ വൺ ബൈ ടു എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഇയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനെ, അതായത് പി എ, പി ഇ എ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് ആർ വൺ എന്ന് പേരിടുക. സിമിലർലി ക്രാങ്ക് കറങ്ങുന്ന രണ്ടാമത്തെ ആംഗിൾ, അതായത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷനിലേക്ക് എത്താൻ ക്രാങ്ക് കറങ്ങുന്ന ആംഗിൾ ആയ ആൽഫ ടു, അതിൻ്റെ പകുതി എടുത്ത് ആ ഡയറക്ഷന് ഓപ്പോസിറ്റിൽ, ക്രാങ്ക് കറങ്ങുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ്. ക്രാങ്ക് എങ്ങനെയാണ് കറങ്ങുന്നത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഡയറക്ഷൻ ഏതാ? ക്ലോക്ക് വൈസ്. ആൽഫ ടു ബൈ ടു എടുത്ത് മറ്റൊരു ലൈൻ വരയ്ക്കുക. സോ ആ ലൈൻ എഫിൽ നിന്ന് വരച്ച വെർട്ടിക്കൽ ലൈനായ പി എഫ് എ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് ആർ ടു എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രാങ്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷനായ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതും, ക്രാങ്കിൻ്റെ ലെങ്ത് എ ബി തന്നിട്ടുണ്ടെങ്കിൽ അതും എടുത്ത്, ഇനി അഥവാ തന്നിട്ടില്ല എങ്കിൽ തീറ്റായും ലെങ്തും അസ്യൂം ചെയ്ത് നിങ്ങൾ എ ബി വരയ്ക്കുക. ഓക്കെ, എ ബി വരച്ചിട്ട് കഴിഞ്ഞാൽ ജോയിൻ ആർ വൺ ബി ആൻഡ് ആർ ടു ബി, നേരത്തെ പോലെ തന്നെ അത് ജോയിൻ ചെയ്ത് വെക്കുക, ജോയിൻ ചെയ്ത് വെക്കുക. അടുത്തത് സെയിം പ്രൊസീജിയറാണ്, മെഷർ ആംഗിൾ. ഈ ആംഗിൾ മെഷർ ചെയ്യുക. ഇപ്പോൾ പേര് പറയുവാണെങ്കിൽ എ ആർ വൺ ഇ മെഷർ ചെയ്യുക. ആ മെഷർ ചെയ്ത ആംഗിൾ നമ്മളിപ്പോൾ ആർ വൺ ബിയിലേക്ക് വരച്ച ലൈനിൽ നിന്നും മുകളിലേക്കെടുത്തൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനെ ആർ വൺ ക്യൂ എന്ന് വിളിക്കുക. സിമിലർലി മെഷർ ആംഗിൾ എ ആർ ടു എഫ്, ഇതാണ് എ ആർ ടു എഫ്. ഈ എ ആർ ടു എഫ് എന്ന് പറയുന്ന ഈ ആംഗിൾ ആർ ടു ബിയിൽ നിന്ന്, നമ്മൾ ആർ ടുവിൽ നിന്ന് ബിയിലേക്ക് വരച്ച ലൈനിൽ നിന്നും മുകളിലേക്കെടുത്ത് ഒരു ലൈൻ വരയ്ക്കുക, അതാണ് നമ്മളുടെ ആർ ടു ടി. സോ ഇപ്പോൾ ഈ ആർ വൺ ക്യൂവും ആർ ടു ടിയും കൂടെ ഒരു പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുമല്ലോ, ആ പോയിൻറ്റിലാണ് നമ്മളുടെ സ്ലൈഡർ വരുന്നത്. അവിടെ സ്ലൈഡർ വരയ്ക്കുക, ഹാച്ച് ചെയ്യുക, ഒരു സെൻട്രൽ ആക്സസ് വരയ്ക്കുക. ഇതാണ് ത്രീ പൊസിഷൻ സിന്തസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അതിൻ്റെ പ്രൊസീജിയർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ആകെപ്പാടെ വ്യത്യാസം, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു പൊസിഷൻ സിന്തസിസും ത്രീ പൊസിഷൻ സിന്തസിസും ഓൾമോസ്റ്റ് സെയിം ആണ്. വ്യത്യാസം വരുന്ന ലാസ്റ്റ് ഒരു സ്റ്റെപ്പിലാണ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ ആർ വണ്ണിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് ഓഫ്സെറ്റ് ആക്സിസെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലായിരുന്നു സ്ലൈഡർ വരച്ചിരുന്നതെങ്കിൽ, ഇവിടെ ത്രീ പൊസിഷൻ സിന്തസിസിൽ ആർ വണ്ണിൽ നിന്നും ആർ ടുവിൽ നിന്നും കൂടെ വരയ്ക്കുന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ സ്ലൈഡർ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. സോ
design a slider crank mechanism. Appo namakku oru slider crank mechanism aanu undakkandathu. To coordinate three positions of the input link and the slider for the following angular and linear displacements of the input link and the slider respectively. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചെറിയ ക്ലൂ കിട്ടി. 3 എന്ന് പറയുന്ന ആ വേർഡ് സാധാരണ അങ്ങനെ തരത്തില്ലാത്തതാണ്. 3 എന്ന് പറയുന്ന ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കൊരു ക്ലൂ കിട്ടി. ഇത് എന്തായിരിക്കും? 3 പൊസിഷൻ സിന്തസിസ് ആണ്. ഏത് മെക്കാനിസം ആണ് അത് തന്നിട്ടുണ്ട്? സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സോ 3 പൊസിഷൻ സിന്തസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഫിസിക്കൽ നേച്ചർ, അതായത് നിങ്ങൾ ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത് ചെയ്യുന്നത് 2 പൊസിഷൻ സിന്തസിസ് ആണോ 3 പൊസിഷൻ സിന്തസിസ് ആണോ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേറെ ഫിഗർ ഒന്നും തന്നെന്ന് വരത്തില്ല, ഇത്രയേ തരത്തുള്ളൂ. ഇത്രയും തരുമ്പം ചിലപ്പോൾ നിങ്ങൾക്കത് എന്ത് സിന്തസിസ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പാടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പം ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് മനസ്സിലാവുകയാണെങ്കിൽ കുഴപ്പമില്ല. നോക്കി, നമുക്ക് രണ്ട് ആംഗിളും ഉണ്ട്, രണ്ട് സ്ലൈഡറും ഉണ്ട്. ഇതിൽ നിന്ന് ചിലർക്ക് മാത്രമേ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊരു 3 പൊസിഷൻ സിന്തസിസ് ആണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ 3 എന്ന് പറഞ്ഞിട്ടില്ല, ചുമ്മാ ജസ്റ്റ് സിന്തസൈസ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ഫോളോ ഫോളോയിങ് കോൺഫിഗറേഷൻ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. എന്ത് ടൈപ്പ് സിന്തസിസ് ആണ്, 2 പൊസിഷൻ ആണോ 3 പൊസിഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. സ്ലൈഡർ ക്രാങ്കിൻ്റെ ആണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കേണ്ടത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണെന്നുള്ളത്. സോ അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കുക. സോ റഫായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ആംഗിളും രണ്ട് സ്ലൈഡിങ് ഡിസ്റ്റൻസുമാണ് തന്നിരിക്കുന്നത്. സോ ക്രാങ്ക് വരച്ചു, നമുക്ക് ക്രാങ്കിൻ്റെ തീറ്റ 1-2 തീറ്റ 1-3 തന്നിരിക്കുന്നത്. സോ ഞാൻ ക്രാങ്കിൻ്റെ ചുമ്മാ മൂന്ന് പൊസിഷൻ അങ്ങ് വരയ്ക്കു വെക്കുവാണ്. 1-2-3. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തായി തീറ്റ 1-2? നമുക്ക് ആൽഫ അല്ലേ തന്നിരുന്നേ. അത് അവർ ക്വസ്റ്റ്യൻ ആൽഫ എന്നുള്ളത് തീറ്റ ആക്കി മാറ്റിയെന്നേ ഉള്ളൂ, നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. തീറ്റ 1-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ്റെയും സെക്കൻഡ് പൊസിഷൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ 1-2. അപ്പോൾ തീറ്റ 1-3 ഫസ്റ്റ് പൊസിഷൻ്റെയും തേർഡ് പൊസിഷൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്നത്. അതായത് ഇന്നെഫക്റ്റ് ഇത് എന്ത് തന്നെയാണ്? ആൽഫ 1-ഉം ആൽഫ 2-ഉം തന്നെയാണ്. നമുക്ക് വേണ്ട ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ക്രാങ്ക് എത്തിച്ചേരുന്ന സെക്കൻഡ് പൊസിഷൻ്റെയും തേർഡ് പൊസിഷൻ്റെയും ആംഗിളുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടി. സോ അപ്പോൾ ആൽഫ 1-ഉം ആൽഫ 2-ഉം ആൽഫ 1 തന്നെയാണ് എന്ത് തീറ്റ 1-2, ആൽഫ 2 തന്നെയാണ് തീറ്റ 1-3. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് സ്ലൈഡറിൻ്റെ രണ്ട് പൊസിഷൻ തന്നിട്ടുണ്ട്, അത് തന്നെ നോക്കാം. സോ ഇത് സ്ലൈഡറിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ, ഇത് സ്ലൈഡറിൻ്റെ സെക്കൻഡ് പൊസിഷൻ, ഇത് സ്ലൈഡറിൻ്റെ തേർഡ് പൊസിഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ S12 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷൻ്റെയും സെക്കൻഡ് പൊസിഷൻ്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ്. S12. അടുത്തത് ഈ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പൊസിഷൻ്റെയും തേർഡ് പൊസിഷനിലെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയില്ലേ, നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത 3 പൊസിഷൻ സിന്തസിസിൻ്റെ അതേ ഫോർമാറ്റിലേക്ക് വന്നു. ഇനി അതേ പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അപ്പോൾ ആ ക്രാങ്കിൻ്റെ ഇനിഷ്യൽ ആംഗിൾ അതാ ഇവിടുത്തെ ഒരു ആംഗിൾ ഇല്ലേ, അത് തരേണ്ടതല്ലേ? അത് തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ അസ്യൂം ചെയ്തോളൂ. ഈ ക്രാങ്കിൻ്റെ ലെങ്ത് തരേണ്ടതല്ലേ? ഇപ്പോൾ AB ആണെങ്കിൽ ലെങ്ത് തരേണ്ടതല്ലേ? ഇല്ലെങ്കിൽ അസ്യൂം ചെയ്തോളൂ AB ഇത്ര എന്ന് അസ്യൂം ചെയ്തോളൂ. ഇതൊക്കെ
അസ്യൂം ചെയ്യേണ്ടതാണ്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയറിൽ, ഇപ്പം ഈ പറഞ്ഞ ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഇതൊരു പ്രോപ്പർ സ്കെയിലിലേക്ക് വരച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. എങ്ങനെയാ? ഫസ്റ്റ് ഒരു മിനിറ്റ്, വേറൊരു സ്ലൈഡ് എടുത്തോട്ടെ. ഇതേ പ്രോബ്ലം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ ആദ്യമേ എക്സ് വരയ്ക്കുന്നു. എക്സ് വരച്ച ശേഷം എസ് വൺ ടു ബൈ ടു, എസ് വൺ ടു തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് എത്രയാണ്, എസ് വൺ ടു ബൈ ടു എത്ര എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഡയറക്ഷൻ ഒന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതേ ഫോർമാറ്റ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ക്രാങ്ക് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടില്ല. സ്ലൈഡർ മൂവ് ചെയ്യുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ, ഇടത്തേക്കല്ലേ? അത് പറഞ്ഞിട്ടില്ല, നമ്മൾ വരച്ചത് അങ്ങനെയാണ്. അത് കുഴപ്പമൊന്നുമില്ല, ക്വസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് എല്ലാം നമുക്ക് ഊഹിക്കാം. എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടില്ല, സ്ലൈഡർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. സോ ഇങ്ങനെയായിരിക്കും എല്ലാ പ്രോബ്ലവും വരിക. പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻറ്റ്. സോ എസ് വൺ ടു എത്രയാ? 180 മില്ലിമീറ്റർ എടുക്കുക. അതിൻ്റെ പകുതി എടുത്ത് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്ത് ഈ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് എസ് വൺ ത്രീ ബൈ ടു, എസ് വൺ ത്രീ എത്ര? 300 മില്ലിമീറ്ററിൻ്റെ പകുതി എടുക്കുക, ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുക, എഫ് കണ്ടുപിടിക്കുക. ഇയിൽ നിന്നും എഫിൽ നിന്നും വെർട്ടിക്കൽ ലൈനുകൾ വരച്ചിടുക. വരച്ചിട്ട ശേഷം ഇതാണ് നമ്മളുടെ ബെഞ്ച് മാർക്ക് ലൈൻ. ഈ ബെഞ്ച് മാർക്ക് ലൈനിൽ നിന്നും ഇനിഷ്യൽ ആംഗിളായ ആൽഫ വൺ എന്ന് പറയുന്നത് എന്താ? തീറ്റ വൺ ടു തന്നെയാണ് ആൽഫ വൺ എന്ന് നമ്മൾ ഓൾറെഡി മുമ്പേ കണ്ടുപിടിച്ചു. സോ അതിൻ്റെ പകുതി, 40 20 എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ നമ്മളുടെ ഇയിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് R1 എന്ന് കൊടുക്കുക. സിമിലർലി α2/2 അതെത്രയാണ്? α2 എത്രയാണ്? അത് θ1/3 ആണ്. α2 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ 120 ആണ് α2. 120 പകുതിയായ 60° എടുത്ത് മറ്റൊരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ എഫിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് R2 എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തീറ്റ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ക്രാങ്കിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ തീറ്റ തന്നിട്ടില്ല, ക്രാങ്കിൻ്റെ ലെങ്ത് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീറ്റയും ഇഷ്ടമുള്ള ലെങ്തും അസ്യൂം ചെയ്ത് ഒരു ക്രാങ്ക് ചുമ്മാ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇതിന് ബി എന്ന് കൊടുക്കുക. ജോയിൻ R1B ആൻഡ് R2B. ഓക്കെ, ദെൻ മെഷർ ആംഗിൾ AR1E. സോ ഈ ആംഗിള് അത് എത്രയാണെങ്കിലും R1Bയിലേക്ക് വരച്ച ഈ ലൈനിൽ നിന്നും അതേ ആംഗിൾ മുകളിലേക്ക് എടുത്തൊരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മളുടെ R1T. സിമിലർലി ജോയിൻ സിമിലർലി മെഷർ ആംഗിൾ AR2F. AR2F എന്ന് പറയുന്ന ഈ ആംഗിൾ മെഷർ ചെയ്യുക. R2Bയിൽ നിന്നും അതേ ആംഗിൾ മുകളിലേക്ക് എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് നമ്മളുടെ R2T. ഈ R2T R1Q കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് സ്ലൈഡർ വരുന്നത്. അവിടെ സ്ലൈഡർ വരച്ച് ഒരു സെൻട്രൽ ആക്സിസും വരച്ച് ഹാച്ച് ചെയ്ത് ഇടുക. ഡാർക്കൻ ചെയ്യേണ്ടത് A B B C, പിന്നെ ഈ സ്ലൈഡറും D ഇത്രയും ഡാർക്കൻ ചെയ്യുക. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓവർലേ മെത്തേഡ് എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ സിമ്പിളുമാണ്. 100% ഇതിൻ്റെ പ്രോകളും ഒരിക്കലും ചോദിക്കത്തില്ല. അത് ഞാൻ 100% ഷുവരിറ്റിയോടുകൂടി പറയാം. ഒരിക്കലും ഇതിൻ്റെ പ്രോകളും നിങ്ങളോട് ചോദിക്കത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഈ മെത്തേഡ് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയർ അത് ഇതുവരെ ഒരു സബ്ജക്റ്റിലും ഒരു യൂണിവേഴ്സിറ്റി എക്സാമിലും ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് തവണ ഓവർലേ മെത്തേഡ് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും ഓവർലേ മെത്തേഡ്, അതിൻ്റെ പ്രൊസീജിയറാണ് കേട്ടോ, അല്ലാതെ പ്രോബ്ലം അല്ല ചോദിക്കുക. അതിൻ്റെ പ്രൊസീജിയർ, എക്സ്പ്ലെയിൻ ഓവർലേ മെത്തേഡ്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ഓവർലേ മെത്തേഡ്, വാട്ട് ഈസ് ഓവർലേ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിൽ ഇതിൻ്റെ പ്രൊസീജിയർ ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഇതുവരെ വന്ന എല്ലാം ഇതുവരെ ഏകദേശം ഒരു റെഗുലറും സപ്ലി അടക്കം ഒരു 7-8 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ, 7-8 അതിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ ഓവർലേ മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്ക് മിനിമം 5 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. കാൽക്കുലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതൊരിക്കലും പ്രോബ്ലമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാം. ഓക്കെ, ഇത് ഫുള്ള് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ
അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു അരമണിക്കൂർ വേണം, മിനിമം ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാനത് കംപ്ലീറ്റ് എടുക്കുന്നില്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളും ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.